ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം കേട്ടോ അര കപ്പ് മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അതും ഇതിലിടാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള് ഉപ്പ് ഇതെല്ലാം നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇത് മാറ്റി വയ്ക്കാം രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയും നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്യാം കേട്ടോ കേക്കിൽ നമ്മൾ മധുരം കുറച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിൽ ഒരുപാട് മധുരമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യാണ്ട് അത് കാരണമാണ് നമ്മൾ കേക്കിൽ മധുരം കുറച്ച് ഉണ്ടാക്കിയേക്കണം കേട്ടോ അര ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം നമുക്ക് ബീറ്റർ വേണ്ട ബീറ്ററിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ബാറ്ററൊക്കെ നല്ലോണം മിക്സ് ചെയ്തു പാച്ചിൽ വെച്ച് എല്ലായിടത്തും ഒന്ന് ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കണേ അതിൽ ബട്ടർ പേപ്പർ വെച്ച് ബട്ടറൊക്കെ ഗ്രീസ് ചെയ്തിട്ട് നിങ്ങൾ കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ അവ റൗണ്ട് ഷേപ്പിലുണ്ടായാൽ മാത്രം മതി ഇനി നമുക്ക് ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു ഈർക്കിലി വെച്ച് ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാം കേട്ടോ നമ്മൾ കേക്ക് ഓവനിലല്ല ബേക്ക് ചെയ്യാൻ പോകുന്നത് സാധാരണ പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഞാനൊരു പഴയ പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ 10 മിനിറ്റാണ് കേട്ടോ പ്രീ ഹീറ്റ് കൊടുത്തേക്കണേ കടച്ച് വയ്ക്കാം ഇനി നമുക്ക് 30 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ 25 മിനിറ്റ് കഴിഞ്ഞു കിട്ടാം ഇപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് വെന്തുണ്ടോ നമുക്കൊന്ന് നോക്കാം തുറന്ന് അപ്പോൾ നല്ലോണം വെന്തുട്ടാ 25 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ ഇതൊന്ന് തണുക്കട്ടെ കേട്ടാ അതിൻ്റെ ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം സ്റ്റീൽ പാത്രത്തിലും കേക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടാ ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ചാൽ മതി ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ 1/2 കപ്പ് പാലെടുത്ത് ലൈറ്റായിട്ട് ചൂടാക്കി പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം കേക്ക് ഡെക്കറേഷന് വേണ്ടി നമ്മൾ വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ പംകിൻ സീഡാണ് എടുത്തേക്കണേ പിന്നെ കുറച്ച് ബൂന്തിയാണ് കേട്ടോ എടുത്തേക്കണേ സാധാരണ കളർ ബൂന്തിയും ഓറഞ്ച് കളർ ബൂന്തി ആയിട്ടാണ് എടുത്തേക്കുന്നത് അത് പൊടിച്ച് വെച്ചേക്കാണ് കേട്ടോ ബൂന്തി നല്ലോണം ഇത് ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ അത് കാരണമാണ് ബൂന്തി ഉണ്ടാക്കുന്ന കാണിക്കാണ്ടിരുന്നത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഇത്ര സാധനമേ വേണ്ടൂ കേട്ടോ ഡെക്കറേഷന് വേണ്ടി പിന്നെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തേക്കണേ നിങ്ങൾക്ക് കേക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ താല്പര്യം വെച്ചാൽ അതുപോലെയൊക്കെ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബൂന്തി സ്പ്രെഡ് ചെയ്യാം എല്ലായിടത്തും ബൂന്തി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പംകിൻ സീഡ് വെച്ച് കൊടുക്കാം നമ്മൾ അടിയിൽ ഒരു ലെയറായിട്ട് പംകിൻ സീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ
cake and decoration of a kainu, simple IT whipping cream on the Ilian tender, number cake and decoration like it, tell Laru try it in Okananta. A recipe item at the video. See you, bye.